ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, ഹാവ് യു ലേൺ ദ പ്രീവിയസ് ക്ലാസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എ സാറ്റർഡേ മോർണിംഗ് എന്ന സ്റ്റോറിയും അതിലെ ആക്ടിവിറ്റീസും ആയിരുന്നു. നിങ്ങൾ എല്ലാ കുട്ടികളും നന്നായിട്ട് അത് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ആ സ്റ്റോറി ഇനി ആരെങ്കിലും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ക്ലാസ് എടുത്ത് കാണാവുന്നതാണ്. അല്ലായെങ്കിൽ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സും, സ്റ്റാൻഡേർഡ് ഫൈവിന്റെ എല്ലാ ക്ലാസ്സും അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാത്ത, മിസ് ആയിട്ടുള്ള ഏത് ക്ലാസ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാപ്പിനെസ് എന്ന പോയമാണ്. ഒരു വളരെ മനോഹരമായ ഒരു നല്ല പോയമാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ്, ഹാപ്പിനെസ് എന്ന പേരിൽ തന്നെ ഉണ്ട് അല്ലെ, വളരെ സന്തോഷമാണ്. ഹാപ്പിനെസ് മീൻസ് സന്തോഷം, ഹാപ്പി. ക്യാൻ യു സീ ദ പിക്ചർ? എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്? ഹിയർ ആർ ടു സ്റ്റുഡൻസ്, ഐ തിങ്ക് ദേ ആർ വാക്കിംഗ് അല്ലെ. രണ്ട് കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് കാണാം. ആൻഡ് സ്മോൾ ഹൗസസ് ആൻഡ് യു ക്യാൻ സീ എ ട്രീ. ഓക്കെ, സോ എന്താണ് ഈ പോയം ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ ഈ ഒരു പോയം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഹു ഈസ് ദ ഓദർ ഓഫ് ദിസ് പോയം? ആദ്യം നമുക്ക് ഈ പോയത്തിന്റെ ഓദറിനെ ഒന്ന് പരിചയപ്പെടാം. ഈ പോയം എഴുതിയത് ആരാണെന്ന് നോക്കാം നമുക്ക്. റെയ്മണ്ട് കാർവർ, റെയ്മണ്ട് കാർവർ ആണ് ഈ പോയം എഴുതിയത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് റെയ്മണ്ട് കാർവർ അദ്ദേഹത്തിന്റെ ഹാപ്പിനെസ് എന്ന പോയത്തിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഏർലി ഇറ്റ് സ്റ്റിൽ ഓൾമോസ്റ്റ് ഡാർക്ക് ഔട്ട്. ഐ ആം നിയർ ദ വിൻഡോ വിത്ത് കോഫി and the usual early morning stuff that passes for thought. So early, it's still almost dark out. Adhiravile prabhadam alle adhiravile, it's still almost dark out. Irittu mariyittilla ennachal velicham vannittilla, dark aanu alle, irittana, irittu mariyittilla ennalum adhiravile aa oru irittu maarunnathinu munpulla aa oru samayam undallo adana early morning. വെളിച്ചം വീണിട്ടില്ല. ഐ ആം നിയർ ദ വിൻഡോ വിത്ത് കോഫി. ഞാൻ എവിടെ നിൽക്കുകയാണ്? ഞാൻ ജനാലക്കരികെ, വിൻഡോ, ജനാലക്കരികെ ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹു ഈസ് ഐ ഹിയർ? ഇവിടെ ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഓദർ ആണ് അല്ലെ, പോയറ്റ് ആണ് അല്ലെ. അപ്പം പോയറ്റ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുകയാണ്. ഐ ആം നിയർ ദ വിൻഡോ വിത്ത് കോഫി അല്ലെ. അപ്പൊ അതിരാവിലെ ആ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇരട്ടാണ്, ആ സമയത്ത് ഞാൻ ഇവിടെ ജനാലക്കരികെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഐ ആം നിയർ ദ വിൻഡോ വിത്ത് കോഫി ആൻഡ് ദ യൂഷ്വൽ ഏർലി മോർണിംഗ് സ്റ്റഫ് ദാറ്റ് പാസസ് ഫോർ തോട്ട്. എന്നും ഞാൻ രാവിലെ കാണുന്ന കാഴ്ചകൾ, എന്നും ഞാൻ രാവിലെ എൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ, കാണുന്ന കാഴ്ചകൾ, അതാണ് ഏർലി മോർണിംഗ് സ്റ്റഫ് എന്ന് പറഞ്ഞാൽ. അത് രാവിലെ ഞാൻ കാണുന്ന ആ സൈറ്റ്സ്, ആ വ്യൂസ്, ആ കാഴ്ചകൾ. ദാറ്റ് പാസസ് ഫോർ തോട്ട് അല്ലെ, അതെൻ്റെ ചിന്തകളിലൂടെ ഇങ്ങനെ കടന്നുപോയി. That passes for thought. അതിങ്ങനെ ചിന്തകളിലൂടെ ഇങ്ങനെ ഒരു തോട്ടായിട്ട്, ഒരു ചിന്തയായിട്ട് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. സോ അതാണ് പറയുന്നത്, ആൻഡ് ദ യൂഷ്വൽ ഏർലി മോർണിംഗ് സ്റ്റഫ് ദാറ്റ് പാസസ് ഫോർ തോട്ട്. അപ്പം അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഇരുട്ടാണ് അല്ലെ, ഓൾമോസ്റ്റ് ഡാർക്ക് ഔട്ട് ആണ്. അപ്പോൾ ഓദർ, നമ്മുടെ പോയറ്റ് എവിടെ നിൽക്കുകയാണ്? ഞാൻ എവിടെ നിൽക്കുകയാണ്? വിൻഡോയ്ക്കരികെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. സോ ഐ ആം നിയർ ദ വിൻഡോ വിത്ത് കോഫി ആൻഡ് ദ യൂഷ്വൽ ഏർണി മോർണിംഗ് സ്റ്റഫ്. അപ്പൊ ആ സമയത്ത് എന്നും ഞാൻ രാവിലെ പതിവ് പോലെ കാണുന്ന കാഴ്ചകൾ അല്ലെ, അതൊരു ദാറ്റ് പാസസ് ഫോർ തോട്ട്, അതൊരു ചിന്തയായിട്ട് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. വെൻ ഐ സീ ദ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട്, അപ്പോഴാണ് ഞാൻ കണ്ടത് ഒരു കുട്ടിയെ കാണുന്നു. ഐ സീ ദ ബോയ്, അവൻ്റെ കൂടെ ഒരു അവൻ്റെ ഫ്രണ്ട് കൂടിയുണ്ട്. വെൻ ഐ സീ ദ ബോയ് ആൻഡ് ഹിസ് ഫ്രണ്ട്, അപ്പൊ പോയേറ്റ് ജനാലയിലൂടെ ഇങ്ങനെ കാണുന്ന കാഴ്ചയാണ് പറയുന്നത്. When I see the boy and his friend, അല്ലേ, ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ഒരു കുട്ടിയും കാണാം, അവൻ്റെ കൂട്ടുകാരനെയും കാണാം. അപ്പോൾ പോയിട്ട് അവരെ രണ്ടുപേരെയും കാണുന്നു. വാക്കിംഗ് അപ്പ് ദ റോഡ്, റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് അവർ രണ്ടുപേരും. Can you see the picture? കണ്ടോ, രണ്ടുപേരും റോഡിൽ കൂടി നടന്നു പോവുകയാണ്. അപ്പം പോയിട്ട് ഇതിങ്ങനെ കാണുകയാണ് അല്ലേ, ഈ രണ്ട് കുട്ടികൾ ഇങ്ങനെ റോഡിൽ കൂടി നടന്നു പോകുന്നു. When I see the boy and his friend walking up the road, അവരെന്ത് ചെയ്യുകയാണ്? വളരെ ഡൂയിങ് to deliver the newspaper. അവരിങ്ങനെ ന്യൂസ് പേപ്പർ വിൽക്കുന്ന ബോയ്സ് ആണ് അല്ലേ, ഡെലിവർ ബോയ്സ് ആണ്. ന്യൂസ് പേപ്പറൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ന്യൂസ് പേപ്പറൊക്കെ കണ്ട് തരത്തില്ലേ, അപ്പൊ അതേപോലെയുള്ള ആ ജോലി ചെയ്യുന്ന കുട്ടികളാണ് അവർ. ടു ഡെലിവർ ദ ന്യൂസ് പേപ്പർ, കൊച്ചു കുട്ടികളാണ് അവർ. ന്യൂസ് പേപ്പർ കൊണ്ട് കൊടുക്കുകയാണ്, എല്ലാ വീടുകളിലും കൊണ്ടെത്തിക്കുകയാണ് അവരുടെ ജോലി. ടു ഡെലിവർ ദ ന്യൂസ് പേപ്പർ. ദേ വെയർ ക്യാപ്സ് ആൻഡ് സെറ്റേഴ്സ്. ഇനി അവരെന്തൊക്കെ ധരിച്ചിട്ടുണ്ട്? ക്യാപ്സ് ആൻഡ് സെറ്റേഴ്സ്, ക്യാപ്സ് തുപ്പി അല്ലെ, തുപ്പി ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റേഴ്സ്, ഭയങ്കര തണുപ്പാണ് രാവിലെ അല്ലെ, അപ്പം
തണുപ്പിനിടുന്ന ആ കോട്ടയ്ക്ക് അല്ലെ ആ സ്വെറ്റേഴ്സ് ഒക്കെ അവര് ധരിച്ചിട്ടുണ്ട്. കൻ യു സീ ദ പിക്ചർ? ലൈക് ക്യാപ്സ് ഉണ്ട്, സ്വെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് അവരുടെ വേഷം. ദേ വെയർ ക്യാപ്സ് ആൻഡ് സ്വെറ്റേഴ്സ് ആൻഡ് വൺ ബോയ് ഹാസ് എ ബാഗ് ഓവർ ഹിസ് ഷോൾഡർ. ഒരു കുട്ടിയുടെ തോളിൽ ഒരു ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. ഉണ്ടോ? യെസ്, അല്ലെ, ഒരു കുട്ടിയുടെ തോളിൽ ഇങ്ങനെ ഒരു ബാഗ്, ഷോൾഡറിൽ, ഷോൾഡർ എന്ന് വെച്ചാൽ തോളാണ് അല്ലെ, തോളിൽ ഒരു ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. ആൻഡ് എ വൺ ബോയ് ഹാസ് എ ബാഗ് ഓവർ ഹിസ് ഷോൾഡർ. ദേ ആർ സോ ഹാപ്പി. നല്ല സന്തോഷത്തിലാണ് അവർ, വളരെ സന്തോഷത്തിൽ കഴിഞ്ഞൊരു സന്തോഷത്തിലാണ് അവർ. ദേ ആർ സോ ഹാപ്പി. ദേ ആർ ഇൻ സേയിങ് എനിത്തിങ് ദീസ് ബോയ്സ്. പക്ഷെ ആ കുട്ടികൾ സന്തോഷത്തിലാണെങ്കിലും അവരൊന്നും സംസാരിക്കുന്നില്ല, പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. ദേ ആർ ഇൻ സേ എനിത്തിങ് ദീസ് ബോയ്സ്. അവർ അവരുടെ മുഖത്ത് അറിയാം വളരെ സന്തോഷത്തിലാണ് അവർ. അവർ ന്യൂസ് പേപ്പർ ഡെലിവർ ചെയ്യുകയാണ്, ഭയങ്കര സന്തോഷത്തിലാണ് അവർ. പക്ഷേ ദേ ആർ ഇൻ സേ എനിത്തിങ് അവരൊന്നും സംസാരിക്കുന്നില്ല ആ കുട്ടികൾ, ദീസ് ബോയ്സ്. ഐ തിങ്ക് ഇഫ് ദേ കുഡ് ദേ വുഡ് ടേക്ക് ഈച്ച് അതേഴ്സ്. ആ എനിക്ക് തോന്നുന്നു, ഞാൻ ചിന്തിക്കുന്നത് അവർ സംസാരിക്കുകയാണെങ്കിൽ, സംസാരിക്കുകയായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും കൈ തോളത്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെ, കൈ കോർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും അവർ നടക്കുന്നത് അല്ലെ. അവർ സംസാരിക്കുകയാണെങ്കിൽ കണ്ടില്ല, പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ കൈയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ആയിരിക്കും നടക്കുന്നത്. ഐ തിങ്ക് ഇഫ് ദേ കുഡ് ദേ വുഡ് ടേക്ക് ഈച്ച് അതേഴ്സ്. എനിക്ക് തോന്നുന്നത്, ഞാൻ ചിന്തിക്കുന്നത് അവർ സംസാരിച്ച് പരസ്പരം സംസാരിച്ചാണ് നടന്നു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ കൈകൾ കോർത്ത് പിടിച്ചേനെ എന്ന് ഞാൻ ചിന്തിക്കുന്നു, ഞാൻ വിചാരിക്കുന്നത് അതാണ്. പോയറ്റ്, ഇറ്റ്സ് ഏർലി ഇൻ ദ മോർണിംഗ്. വളരെ രാവിലെയാണ് അല്ലെ, സൂര്യൻ ഉദിച്ചിട്ടില്ല, ഇരുട്ട് തന്നെയാണ് അല്ലെ, ഡാർക്ക്നെസ് തന്നെയാണ്. സോ അതാണ് പറയുന്നത്, ഇറ്റ്സ് ഏർലി ഇൻ ദ മോർണിംഗ്, അതിരാവിലെയാണ് ഈ ഒരു കാഴ്ച. ആൻഡ് ദേ ആർ ഡൂയിങ് ദിസ് തിങ് ടുഗദർ. ഈ ജോലി അവർ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഡൂയിങ് ദിസ് തിങ് ടുഗദർ അല്ലെ, ഈ ന്യൂസ് പേപ്പർ ഡെലിവർ ചെയ്യുന്ന ആ ജോലി അവർ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഡൂയിങ് ദിസ് തിങ് ടുഗദർ. ദേ കം സ്ലോലി. അവരെങ്ങനെയാണ് വരുന്നത്? വളരെ പതുക്കെയാണ് അല്ലെ, സന്തോഷമുണ്ട് മുഖത്ത്, എന്നാൽ അവർ പരസ്പരം സംസാരിക്കുന്നില്ല. വളരെ പതുക്കെയാണ് അവർ നടന്നു വരുന്നത്. ദ സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ്. അപ്പം അങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആകാശത്ത് ഇങ്ങനെ പ്രകാശം വരുന്നു അല്ലെ, വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ് എന്ന് വെച്ചാൽ രാവിലെ ആ ഒരു പ്രഭാതം ആകാൻ പോവുകയാണ് അല്ലെ, അതാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം. എല്ലായിടത്തും ആകാശത്ത് ആകാൻ പോവുകയാണ്, പ്രകാശമാകാൻ പോവുകയാണ്, രാവിലെ പ്രഭാത സൂര്യൻ ഉദിക്കാൻ പോവുകയാണ്. സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ്. ദോ ദ മൂൺ സ്റ്റിൽ ഹാങ്സ് പെയിൽ ഓവർ ദ വാട്ടർ. അപ്പോൾ ആ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ മൂൺ അല്ലെ, മൂൺ ഇങ്ങനെ മറയും, അതിങ്ങനെ പെയിലാവും അല്ലെ, അതിങ്ങനെ മങ്ങും, ഫെയിൽഡ് ആവും അല്ലെ. അപ്പൊ ഒരു മങ്ങിയ വെളിച്ചമായിരിക്കും പിന്നെ മൂണിന് അല്ലെ. അപ്പം സോ ദ മൂൺ സ്റ്റിൽ ഹാങ്സ് പെയിൽ ഓവർ ദ വാട്ടർ, അത് വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു കാഴ്ചയും അല്ലെ. അപ്പം ആ സമയത്ത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ചന്ദ്രൻ എന്ത് ചെയ്യും? ചന്ദ്രൻ ഇങ്ങനെ ആ ഒരു സൂര്യന്റെ വെളിച്ചം വരുന്ന സമയത്ത് ചന്ദ്രൻ ഇങ്ങനെ പെയിലാവും, മങ്ങും അല്ലെ, വാട്ടറിന്റെ മുകളിലൂടെ ആ ഒരു കാഴ്ച. സച്ച് ബ്യൂട്ടി ദാറ്റ് ഫോർ എ മിനിറ്റ്. കുറച്ച് നിമിഷങ്ങളേ ഉള്ളു അല്ലെ, കുറച്ച് സമയമേ ഉള്ളു ആ ഒരു കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ. അപ്പം വളരെ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. അതിരാവിലെ ആ പ്രഭാത സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ചന്ദ്രൻ ഇങ്ങനെ മറയുന്ന അല്ലെ, ആ മങ്ങുന്ന ആ ഒരു കാഴ്ച അല്ലെ. അപ്പൊ സച്ച് ബ്യൂട്ടി ദാറ്റ് ഫോർ എ മിനിറ്റ്. അപ്പൊ അങ്ങനത്തെ ആ ഒരു ബ്യൂട്ടി, ആ ഒരു പ്രകൃതിയുടെ ആ സൗന്ദര്യം, അത് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. സോ ദോ ദ മൂൺ സ്റ്റിൽ ഹാങ്സ് പെയിൽ ഓവർ ദ വാട്ടർ, സച്ച് ബ്യൂട്ടി ദാറ്റ് ഫോർ എ മിനിറ്റ്. ആൻഡ് ദെൻ ഡെത്ത്, അംബിഷൻ, ഈവൻ ലവ് ഡസൻറ് എൻ്റർ ഇൻ ടു ദിസ്. ഈ സമയത്ത് മരണത്തിനോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ എന്തിനധികം പറയുന്നു, സ്നേഹത്തിന് പോലും സ്ഥാനമില്ല അല്ലെ, സ്നേഹത്തിന് പോലും പ്രവേശനമില്ല. ഡസൻറ് എൻ്റർ ഇൻ ടു ദിസ് അല്ലെ, ഈ ഒരു സമയം എന്ന് വെച്ചാൽ അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ അല്ലെ, സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സമയം എന്ന് വെച്ചാൽ ഇരുട്ട് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല, ആ ഒരു സമയം ഈ പ്രഭാത കാഴ്ചകൾ, വളരെ മനോഹരമായ കാഴ്ചകൾ, നമ്മളെ കണ്ണിനെ കുളിർമയിക്കുന്ന അല്ലെങ്കിൽ കണ്ണിനെ കുളിരേകുന്ന ആ കാഴ്ചകൾ അല്ലെ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു, ചന്ദ്രൻ ഇങ്ങനെ മറയുന്നു അല്ലെ, അപ്പൊ ആ രണ്ട് കുട്ടികൾ ഇങ്ങനെ ന്യൂസ് പേപ്പർ ഡെലിവർ ചെയ്യുന്നു, ആ ഒരു കാഴ്ച, ആ ഒരു സമയത്ത് പോയിട്ട് പറയുകയാണ് മരണത്തിനോ അംബിഷൻ എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾക്ക് അല്ലെ, എന്തിന്, സ്നേഹത്തിന് പോലും അല്ലെ ഇവിടെ പ്രവേശനമില്ല. ഡസൻറ് എൻറ്റർ ഇൻ ടു ദിസ്. പിന്നെ എന്തിനാണോ ഉള്ളത്, എന്ത് മാത്രമാണല്ലോ ഉള്ളത്, ഹാപ്പിനെസ്, ഹാപ്പിനെസ്, സന്തോഷത്തിന് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ അല്ലെ, അവിടെ ഹാപ്പിനെസ് ആണ്, വേറെ ഒന്നിനും അവിടെ സ്ഥാനമില്ല. മരണത്തിനോ അംബിഷനോ സ്നേഹത്തിനു പോലും ലവിന് പോലും അവിടെ സ്ഥാനമില്ല. ഡസൻറ് എൻറ്റർ ഇൻ ടു ദിസ് അല്ലെ,
എന്ത് മാത്രമേ ഉള്ളൂ? ഹാപ്പിനെസ്, സന്തോഷം മാത്രം. ഇറ്റ് കംസ് ഓൺ അൺഎക്സ്പെക്റ്റഡ്ലി. അതെങ്ങനെയാണ് വരുന്നത് ആ സന്തോഷം? അപ്രതീക്ഷിതമാണ്, അപ്രതീക്ഷിതമായാണ് വരുന്നത്. അൺഎക്സ്പെക്റ്റഡ്ലി അല്ലെ ആ സന്തോഷം വരുന്നത്, പ്രതീക്ഷിക്കാതെയാണ് അല്ലെ. അൺഎക്സ്പെക്റ്റഡ്ലി നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന സന്തോഷങ്ങളാണ് അതൊക്കെ അല്ലെ. അപ്പൊ ഇറ്റ് കംസ് ഓൺ അൺഎക്സ്പെക്റ്റഡ്ലി, വളരെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന സന്തോഷമാണ് ഇത് എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. And goes beyond really any early morning talk about it. പിന്നീട് അത് എന്ത് ചെയ്യുന്നു? ആ സന്തോഷം അത് അപ്പുറത്തേക്ക് പോകുന്നു എന്ന് ഓദർ പറയുന്നു, പോയിട്ട് പറയുകയാണ്. And goes beyond, പിന്നീട് അത് അപ്പുറത്തേക്ക് പോകുന്നു. Really, ശരിക്കും. Any early morning talk about it. എല്ലാ മോർണിംഗ് സമയവും അല്ലെങ്കിൽ രാവിലെ പ്രഭാത സമയവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലെ. ആ സന്തോഷം വരുന്നു. ആൻഡ് ഗോസ് ബിയോണ്ട്, അത് അൺഎക്സ്പെക്റ്റഡ്ലി ആയിട്ട് വരുന്നതാണ്, പ്രതീക്ഷിക്കാതെ വരുന്നതാണ്. ആൻഡ് ഗോസ് ബിയോണ്ട്, അത് അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അല്ലെ. ആൻഡ് റിയലി എനി ഏർലി മോർണിംഗ് ടോക്ക് അബൌട്ട് ഇറ്റ്, എല്ലാ പ്രഭാതങ്ങളും അല്ലെങ്കിൽ എല്ലാ ഈ ഒരു സമയവും അല്ലെ, രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന ഇതിനു മുമ്പുള്ള ആ ഒരു സമയം, ഏർലി മോർണിംഗ് എന്ന് പറയുന്നത് ഇതേപോലാണ് അല്ലെ, ഇതേ അനുഭവമാണ് പോയറ്റിന് നൽകുന്നത് എന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. അപ്പം ഒരു കുഞ്ഞു പോയമാണ്. എന്താ പറയുക, രാവിലെ ആ ഒരു പ്രകൃതിയുടെ ആ മനോഹരമായ കാഴ്ച നമുക്കിവിടെ ഈ പോയത്തിലൂടെ ഓദർ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. പ്രഭാത സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അല്ലെ, അപ്പൊ ആ ഉദിച്ച് വരുന്ന ആ ഒരു പ്രകാശം വീഴുന്ന ആ ഒരു സമയത്ത് ചന്ദ്രൻ ഇങ്ങനെ മറയുന്നു അല്ലെ. അപ്പൊ ആ ഒരു കുളിർമയേകുന്ന ആ ഒരു കാഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ട് കൊച്ചു കുട്ടികൾ പത്രം അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഡെലിവർ ചെയ്യുന്നു, അതിൻ്റെ ഒരു വേദന ഓദറിന് മനസ്സിലുണ്ട് അല്ലെ. ആ ഒരു കാഴ്ചയിൽ തന്നെ അല്ലെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ഓദറിന്റെ വരികളിൽ, ഈ വരികളിൽ ആ ഓദറിന് ഒരു വേദന അല്ലെ. കൊച്ചു കുട്ടികൾ ചെയ്യുന്ന ആ ജോലി, ന്യൂസ് പേപ്പർ ഡെലിവറി ചെയ്യുന്നു, ആ ഒരു കാഴ്ചയിൽ ഓദറിനെ കുറിച്ച് വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ പോയറ്റിനെ കുറിച്ച് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ അദ്ദേഹം ഓദർ പറയുന്നത്, ഈ പോയറ്റ് പറയുന്നത്. സോ ഒരു കുഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ പോയമാണ്, റെയ്മണ്ട് കാർവർ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയം? ഈ പോയം നിങ്ങളൊരു 10 times കുറഞ്ഞത് റീഡ് ചെയ്യുക. അതിലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് അതിന്റെ മീനിങ് ഉൾപ്പെടെ നിങ്ങൾ വേർഡ് ബുക്കിൽ എഴുതാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, ടെക്സ്റ്റുകൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഈ പോയത്തിലെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എന്താണെന്ന്, Who is the speaker of these lines? ഈ വരികളിലെ അല്ലെങ്കിൽ ഈ പോയത്തിലെ സ്പീക്കർ ആരാണ്? Answer is, the poet himself is the speaker of these lines. പോയറ്റ് തന്നെയാണ് അല്ലെ, അദ്ദേഹം തന്നെയാണ് ഈ ഒരു കാഴ്ച കാണുന്നതും ആ അനുഭവം നമ്മളോട് പങ്കുവെക്കുന്നത് പോയത്തിലൂടെ. സോ പോയറ്റ് ഹിംസെൽഫ് ഈസ് ദ സ്പീക്കർ ഓഫ് ദീസ് ലൈൻസ്. വട്ട് ഇസ് ആൻസർ? ദ പോയറ്റ് ഹിംസെൽഫ് ഈസ് ദ സ്പീക്കർ ഓഫ് ദീസ് ലൈൻസ്. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Pick out the expressions from the poem which tell us about the time. ഈ പോയത്തില് പോയത്തിലെ വരികളില് ചില സമയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, ഏർലി മോർണിംഗ്, അങ്ങനെ കുറച്ച് സമയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സോ പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ, ആ സമയത്തെ കുറിച്ച് പറയുന്ന വരികൾ, ആ എക്സ്പ്രഷൻസ് എഴുതുക എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക്, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആൻസർ എഴുതാം. ആ ടൈംസ്, ഡിഫറെന്റ് ടൈംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എഴുതാം. ഫസ്റ്റ് ടൈം, സോ ഏർലി ഇറ്റ് സ്റ്റിൽ ഓൾമോസ്റ്റ് ഡാർക്ക് ഔട്ട് എന്നുള്ളത്. സോ ഏർലി ഇറ്റ് സ്റ്റിൽ ഓൾമോസ്റ്റ് ഡാർക്ക് ഔട്ട് എന്നുള്ളത് ടൈമാണ്. ദ യൂഷ്വൽ ഏർലി മോർണിംഗ് സ്റ്റഫ് അല്ല, എല്ലാം ഈ രാവിലത്തെ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. ദ യൂഷ്വൽ ഏർലി മോർണിംഗ് സ്റ്റഫ് എന്നുള്ളത്. അടുത്തത് ഇറ്റ്സ് ഏർലി ഇൻ ദ മോർണിംഗ്, ആ ലൈന്, ആ ഒരു എക്സ്പ്രഷൻ എഴുതാം. ഇറ്റ്സ് ഏർലി ഇൻ ദ മോർണിംഗ്. ആൻഡ് ദെൻ ദ സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ്, ദ സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ്. And last one, the moon still hangs pale over the water. The moon still hangs pale over the water. So, ഇതെല്ലാം നമ്മളെ രാവിലത്തെ പ്രഭാത ആ ഒരു സമയം അല്ലെ, സൂര്യൻ ഉദിച്ചു വരുന്നതിന് തൊട്ട് മുന്നേയുള്ള ആ ഒരു സമയത്തെ കുറിച്ചാണ് ഇത് ഈ ടൈംസ്, ഡിഫറെന്റ് ടൈംസ് എക്സ്പ്രഷനിലൂടെ പോയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ആൻഡ് വി ക്യാൻ ഗോ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ദ യൂഷ്വൽ മോർണിംഗ് സ്റ്റഫ് ദാറ്റ് പാസസ് ഫോർ തോട്ട്സ്? The usual morning stuff passes for thought. എന്ന ആ ഒരു ലൈനിലൂടെ പോയിട്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ദ യൂഷ്വൽ മോർണിംഗ് സ്റ്റഫ് എന്ന് വെച്ചാൽ പ്രഭാത കാഴ്ചകൾ അല്ലെ, അത് ഇങ്ങനെ ഒരു എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി എന്ന് പറയുമ്പോൾ ആ ഒരു അതിലൂടെ എന്താണ് മീൻ ചെയ്യുന്നത്? പോയിട്ട് എന്താണ് മീൻ ചെയ്യുന്നത്? വി ക്യാൻ ഗെറ്റ് ദ ആൻസർ. ഇറ്റ് ഈസ് ആൻ എവറി ഡേ സൈറ്റ്. ഇറ്റ്സ് ആൻ എവറി ഡേ സൈറ്റ്, എല്ലാ ദിവസവും കാണുന്ന കാഴ്ചകൾ തന്നെയാണത്.
It's an everyday sight. Sight means kaalchagal. The poet might have thought about it many times. Alle appam ella divasam poet ee kaaryangale kuriche chindikkarunda ee kaalchagalukku kaanarunda. The poet might have thought about it many times. So answer is it's an everyday sight. The poet might have thought about it many times. We can go to the fourth question. Why do the newspaper boys wear caps and sweaters? എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂസ് പേപ്പർ ബോയ്സ് ആ ഡെലിവർ ന്യൂസ് പേപ്പർ ഡെലിവർ ചെയ്യുന്ന ആ കുട്ടികൾ ക്യാപ്സ് ആൻഡ് സ്വെറ്റേഴ്സും ഒക്കെ ധരിച്ചത് അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വി ക്യാൻ ഗെറ്റ് ദ ആൻസർ ദേ വെയർ ക്യാപ്സ് ആൻഡ് സ്വെറ്റേഴ്സ് ടു പ്രിവെന്റ് കോൾഡ് അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് കോൾഡ് തണുപ്പിൽ നിന്ന് രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പായതുകൊണ്ടാണ് അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് പ്രിവെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ തടയുക എന്നുള്ളതാണ് അപ്പം അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ആ ബോയ്സ് ക്യാപ്സ് ആൻഡ് സ്വെറ്റേഴ്സും ഒക്കെ ധരിച്ചിരിക്കുന്നത് ദേ വെയർ ക്യാപ്സ് ആൻഡ് സ്വെറ്റേഴ്സ് ടു പ്രിവെന്റ് Called. And we can go to the fifth question. Usually, children talk about many things when they are together. സാധാരണ കുട്ടികൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒത്തുകൂടുമ്പോൾ പല കാര്യങ്ങളും കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് Isn't it? നിങ്ങൾ ഒത്തുകൂടുമ്പോൾ കൂട്ടുകാരുമായിട്ട് ഒത്തുകൂടുമ്പോൾ പല കാര്യങ്ങളും സംസാരിക്കാറില്ലേ But the poet says they aren't say anything. പക്ഷേ ഈ പോയത്തിൽ ആ രണ്ട് കുട്ടികൾ അവരൊന്നും സംസാരിക്കുന്നില്ല What may be the reason? എന്തായിരിക്കും കാരണം We can go to the answer. The boys in the poem had to work on a cold morning. അല്ലെ വളരെ തണുപ്പുള്ള ആ ഒരു പ്രഭാതത്തിലാണ് ഈ കുട്ടികൾ അവരുടെ ന്യൂസ് പേപ്പർ ഡെലിവറി ചെയ്യുന്ന ആ ജോലി ചെയ്യുന്നത് അല്ലെ ദ ബോയ്സ് ഇൻ ദ പോയം ഹാഡ് ടു വർക്ക് ഓൺ എ കോൾഡ് മോർണിംഗ് വളരെ തണുപ്പുള്ള പ്രഭാതത്തിലാണ് അവർ ഈ സെറ്റേഴ്സും ക്യാപ്സും ഒക്കെ ധരിച്ച് ഈ വർക്ക് ചെയ്യുന്നത് അവരുടെ ജോലി ചെയ്യുന്നത് ദേ ആർ എൻജോയിങ് വിത്ത് ദെയർ ജോബ് അല്ലെ അവരുടെ ആ ജോലിയിൽ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അവരുടെ മുഖത്ത് നല്ല ഹാപ്പിനെസ്സുമാണ് അല്ലെ അപ്പോൾ ആ ഒരു വളരെ തണുപ്പായതുകൊണ്ടാണ് അവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ടാണ് അവർ ഒന്നും സംസാരിക്കാത്തത് അല്ലെ സംസാരിക്കാതിരുന്നത് അതുകൊണ്ടാണ് ഭയങ്കര തണുപ്പാണ് മാത്രമല്ല അവരുടെ ജോലിയിൽ അവർ സന്തോഷം കണ്ടെത്തി അവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ ഒന്നും പരസ്പരം സംസാരിക്കാതിരുന്നത് ഓക്കെ ആൻഡ് വി ക്യാൻ ഗോ ടു ദി സിക്സ്ത് ക്വസ്റ്റ്യൻ ദി സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ് വാട്ട് ഡസ് ദിസ് ലൈൻ കൺവേ ദി സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ് അല്ലേ ആകാശം എന്താണ് ആ പ്രകാശത്തെ ഇങ്ങനെ എടുക്കുകയാണ് അല്ലെങ്കിൽ പ്രകാശം പ്രകാശ മുഖരിതമാകുകയാണ് അല്ലേ ആകാശത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ അല്ലേ ദി സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ് അപ്പം വാട്ട് ഡസ് ദിസ് ലൈൻ കൺവേ ഈ ഒരു ലൈനിലൂടെ എന്ത് അർത്ഥമാണ് അല്ലെ എന്ത് ആശയമാണ് കൺവേ ചെയ്യുന്നത് നമുക്ക് നോക്കാം ആൻസർ ഈസ് ദ സൺ റൈസസ് ആൻഡ് ദ മൂൺ ഡൈസ് എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് ഇതേ ഉള്ളൂ പോയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സൂര്യൻ ഉദിച്ചു വരുന്നു ആൻഡ് ദ മൂൺ ഡൈസ് എന്ന് വെച്ചാൽ മൂൺ ചത്തുപോകുന്നു അല്ലെങ്കിൽ മരിച്ചു പോകുന്നു എന്നാണോ അല്ല മൂൺ മറയുന്നു ചന്ദ്രൻ മറയുന്നു അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പോയിറ്റ് ദ സൺ റൈസസ് ആൻഡ് ദ മൂൺ ഡൈസ് ദ പോയറ്റ് ഫൈൻഡ്സ് എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ഫോർ ദ ബോയ്സ് അപ്പം പോയറ്റ് ഇവിടെ കാണുന്നത് ആ കുട്ടികൾക്ക് വളരെ മനോഹരമായ ഒരു ഭാവി ഇവിടെ കാണുന്നു അതും ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സ്കൈ ഈസ് ടേക്കിംഗ് ഓൺ ലൈറ്റ് അല്ലെ ചന്ദ്രൻ മറയുന്നു ആ സമയത്ത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു അല്ലെ അപ്പോൾ പ്രകാശം മുഖരിതമാകുന്നു അല്ലെ അപ്പം അതും കൂടി പോയറ്റോട് ഉദ്ദേശിക്കുന്നുണ്ട് ദ പോയറ്റ് ഫൈൻഡ്സ് എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ഫോർ ദ ബോയ്സ് അല്ലെ അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു വളരെ മനോഹരമായൊരു ഭാവി ഈ പോയറ്റ് കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് സോ ദാറ്റ് ഈസ് ആൻസർ ദ സൺ റൈസസ് ആൻഡ് ദ മൂൺ ഡൈസ് ദ പോയറ്റ് ഫൈൻഡ്സ് എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ഫോർ ദ ബോയ്സ് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പോയം ഈ പോയത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയത് സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മതി പോയ നന്നായിട്ട് നിങ്ങൾ ഒരു 10 times വായിച്ചിട്ട് അതിനകത്ത് ഡിഫിക്കൽട്ട് വേർഡ്സ് നിങ്ങൾ കണ്ടെത്താനും വേർഡ് ബുക്കിൽ എഴുതാനും മറക്കരുത് അതിനുശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ തന്നെ എഴുതിയാൽ മതി നോട്ട് ബുക്കിൽ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇവിടെ തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാൻ പറ്റുമെങ്കിൽ ഇവിടെ തന്നെ എഴുതുക ഇത് നന്നായിട്ട് പഠിച്ചേക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസും സ്റ്റോറീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും നിങ്ങൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക മാത്രമല്ല നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ക്ലാസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇല്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ കാരണം കൂടി പറയണം ഓക്കെ അപ്പോൾ എല്ലാ കുട്ടികളും നിങ്ങൾ ക്ലാസ് കണ്ടതിന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് ഫോക്കസ് ഫാമിലി നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ടേക്ക് കെയർ ബൈ